ജീവിതത്തിൽ കളവ് പറഞ്ഞതായിട്ടൊരു തെറ്റിദ്ധാരണ പോലും പറയാനില്ല. അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പുള്ള കഥയാ ഞാൻ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കളവ് പറഞ്ഞതായി ഒരു തെറ്റിദ്ധാരണ പോലും പറയാൻ അബൂ സുഫിയാന് കഴിഞ്ഞില്ല. പോരാ ഉടനെ തന്നെ രാജാവിന്റെ അടുത്ത ചോദ്യം, വമയ്യത്തബിഉഹു, ആരാണടോ ആ നബി തങ്ങളെ പിന്തുടരുന്നവർ? അഷ്റാഫുന്നാസ് ളുഅഫാ, പാവങ്ങളാണോ? അല്ല, പതിയെ ജനങ്ങൾക്കിടയിൽ വലിയ വലിയ VIP കളാണോ? ഖാല ഖുൽതു ബൽ ളുഅഫാഉഹു, കൂട്ടത്തിലെ പാവങ്ങളായ ആളുകളാണ്. അയസീദുന അം യൻഖുസൂൻ, കുറയാണോ കൂടുകയാണോ? ഖുൽതു ലാ ബൽ യസീദൂൻ, ഒരു കുറവും പറയാനില്ല. ഓരോ ദിവസവും ആളുകൾ ഇങ്ങനെ അധികരിച്ച് അധികരിച്ച് വരികയാണ്. നബിതങ്ങൾ അറിയുന്നവർ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. നബിതങ്ങൾ ആശയത്തെക്കുറിച്ച് അറിയുന്നവർ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. എന്തേ കാരണം? ഇത്ര സുന്ദരമായ ഒരാശയം വേറെ കാണാനില്ല. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും കഴിയുന്നതിനനുസരിച്ച് യസീദു അധികരിച്ച് അധികരിച്ച് വരുന്നു. രാജാവിന്റെ അടുത്ത ചോദ്യം, ഹൽ യർതദ്ദു അഹദു മിൻഹും മൻ ദീനിഹി ബഅദ അൻ യദ്ഖുല ഫീഹി സഖ്തത ലഹു. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്തെങ്കിലും കളവ് പറഞ്ഞ കാരണത്താലോ, അല്ലെങ്കിൽ സ്വഭാവം ഇഷ്ടപ്പെടാത്ത കാരണത്താലോ, പെരുമാറ്റം ഇഷ്ടപ്പെടാത്ത കാരണത്താലോ, അല്ലെങ്കിൽ നോട്ടം ഇഷ്ടപ്പെടാത്ത കാരണത്താലോ, അല്ലെങ്കിൽ എന്തെങ്കിലും തന്ത്രം പ്രയോഗിക്കും എന്ന തെറ്റിദ്ധാരണ കൊണ്ടോ, അങ്ങനെ എന്തെങ്കിലും കാരണത്താൽ ആ മതത്തിൽ നിന്ന് തിരിഞ്ഞു മാറി നിന്നൊരാളെ പറയാനുണ്ടോ അബൂ സുഫിയാൻ? ഇറക്കല് രാജാവ് ചോദിക്കുമ്പോൾ അബൂ സുഫിയാന്റെ മറുപടി ഇല്ല. ഇല്ല, രാജാവേ, ഒരാളും ആ മതത്തിലേക്ക് കയറിയിട്ട് തിരിച്ചു വന്നത് പറയാനില്ല. എന്തേ കാരണം? ഒരാളും തിരിച്ചു വന്നിട്ടില്ലല്ലോ. അപ്പൊ രാജാവിന്റെ അടുത്ത ചോദ്യം, ഹൽ ഖാതൽതുമൂ, ആ നബിയുമായി നിങ്ങൾ യുദ്ധം നടത്തിയിട്ടുണ്ടോ? അപ്പൊ മറുപടി, നഅം, ഞങ്ങൾ യുദ്ധം നടത്തിയിട്ടുണ്ട്. കൈഫ കാന ഖിതാലുകും ഇയാ, ആ നബി തങ്ങളോട് നിങ്ങൾ യുദ്ധം എങ്ങനെയായിരുന്നു? അതേ അബൂ സുഫിയാന്റെ മറുപടി, നബിക്കും നഷ്ടമുണ്ട് ഞങ്ങൾക്കും നഷ്ടമുണ്ട്. അങ്ങനെയാ ഞങ്ങളെ യുദ്ധങ്ങൾ മുഴുവനും ഞങ്ങൾക്കും നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, ആ നബിക്കും സമ്മതി സംഭവിച്ചിട്ടുണ്ട്. ആ നബി നിങ്ങളെ വഞ്ചിച്ചിട്ടാണോ? എവിടെയെങ്കിലും ചെറിയൊരു വഞ്ചന, അല്ലെങ്കിൽ ചെറിയൊരു വഞ്ചന തോന്നുന്നൊരു സ്വഭാവം ആ നബിയാണെന്ന് വാദിക്കുന്ന ആളെ ജീവിതത്തിൽ കാണാനുണ്ടോ? അവിശ്വാസിയായിരുന്ന അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് തന്നെ പറയുന്നില്ല, ആ നബിതങ്ങളെ ജീവിതത്തിൽ അങ്ങനൊരു വഞ്ചന ഞങ്ങൾ കണ്ടിട്ടില്ല. രാജാവിന്റെ മറുപടി, അതെ, നബിയല്ല എന്ന് പറയാൻ പറ്റുന്ന ഒരൊറ്റ വാക്കും നിങ്ങളെ വാക്കിൽ എനിക്ക് കാണാനില്ല. എന്തേ നിങ്ങൾ നബിയായി അംഗീകരിക്കാത്തത്? നിങ്ങൾ പറഞ്ഞത് മുഴുവനും ഞാൻ നോക്കുമ്പോ അതെ വളരെ കറക്റ്റാണ്. ഒരു നബിക്കുണ്ടാകേണ്ട സിഫത്ത്, ഒരു നബിക്കുണ്ടാകേണ്ട കഴിവ്, ഒരു നബിക്കുണ്ടാകേണ്ട അനുഭവം മുഴുവനും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ നബിതങ്ങളിൽ നിങ്ങൾ പറഞ്ഞ മുഴുവൻ നബിമാർക്കുണ്ടാകേണ്ട സ്വഭാവവും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലേ, ആരെങ്കിലും ഈ ആശയം ആ നബിതങ്ങൾ പറയുന്നതിന്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ പറഞ്ഞു, ഇല്ല, പറഞ്ഞിട്ടില്ല. അപ്പൊ മനസ്സിലായി, നബി പറയുന്നത് മറ്റൊരാൾ പറഞ്ഞത് കേട്ടിട്ട് ആ ഒരു സ്ഥാനം കിട്ടണമെന്ന് ചിന്തിച്ചിട്ട് ആ നബിതങ്ങൾ പറഞ്ഞതല്ല. ഇനി ഞാൻ അദ്ദേഹത്തിന്റെ തറവാടിനെ കുറിച്ച് ചോദിച്ചു, അപ്പൊ നിങ്ങൾ നല്ല തറവാട്ടുകാരനാണ്, നല്ല തറവാടുള്ളവരെ സ്വഭാവം അവർ കളവ് പറയൂല. പറഞ്ഞത് കൊണ്ട് ഞാൻ പറയട്ടെ, തറവാടുള്ളവരെ സ്വഭാവം എന്താണ്? അവർ കളവ് പറയൂല. ഇറക്കല് രാജാവ് പറയുന്നു, ഓ വിശ്വാസികളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, തറവാട് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലർ മനസ്സിലാക്കിയത് നാട്ടിലേറ്റവും പൈസയുള്ളതാരാണ്, നാട്ടിലേറ്റവും പണമുള്ളതാരാണ്, അവനാണ് ഏറ്റവും വലിയ തറവാട്ടുകാരൻ എന്നാണ്. അല്ല കേട്ടോ, തെക്കുവ മനസ്സിലുണ്ടോ? റബ്ബിനെ ഭയന്ന് ജീവിക്കുന്ന സ്വഭാവമുണ്ടോ? റബ്ബിൻ്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന സ്വഭാവമുണ്ടോ? തറവാടിന്റെ ഒന്നാമത്തെ അടയാളം തെക്കുവയാണ് കേട്ടോ.
തെക്കവ ഇല്ലെങ്കിൽ പിന്നെ എന്ത് തറവാട്. കള്ളുകുടിച്ച് ജീവിക്കുന്നവനാണ്, വീട് വലിയ കൊട്ടാരമാണ്, കോടിക്കണക്കിന് ഉറുപ്പിയുടെ ആസ്തിയാണ്, തറവാടുണ്ടെന്ന് പറയാൻ പറ്റില്ല. കളവ് പറയുന്ന സ്വഭാവം പോലും തറവാട്ടുകാർക്ക് യോജിച്ച സ്വഭാവമല്ല. ഇറക്കല് രാജാവ് പറഞ്ഞത് കേട്ടില്ലേ, തറവാട്ടുകാർ കളവ് പറയൂല്ല. നല്ല തറവാടിത്തുള്ള ആളാണെങ്കില് ഒരിക്കലും ഇത്തരം ഒരു പ്രവർത്തനത്തിലേക്ക് അനധി ഇങ്ങനെ ഒരു ആവശ്യമില്ലാത്ത വിഷയത്തിലേക്ക് അനബി കടക്കൂല. അപ്പൊ മനസ്സിലായി, നല്ല തറവാട് അത് നബിമാരുടെ അടയാളമാണ്. എവിടുന്നാണ് ഹിർക്കൽ രാജാവിന് ഇത് മനസ്സിലായത്? തൗറാത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാര് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞത് കാണാം. മുൻകാല ഏടുകളിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തതാണ്. അതേ നല്ല തറവാട് അത് നബിമാരുടെ പ്രത്യേകതയാണ്. ലോകത്തെ ഏറ്റവും വലിയ തറവാട്ടുകാരൻ നബിമാരാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളാണ്, അഹ്ലു ബൈത്താണ്. അതിൽ ലോകത്ത് തർക്കമില്ല. ഇരിക്കട്ടെ, രാജാവിന്റെ അടുത്ത മറുപടി, ഓ അബൂ സുഫിയാ, ഞാൻ നിങ്ങളോട് ചോദിച്ചു, അതെ ഇതുപോലെ നിങ്ങളുടെ കൂട്ടത്തില് മറ്റൊരു പ്രവാചകൻ വന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ മറുപടി പറഞ്ഞു ഇല്ല. ഞാൻ നിങ്ങളോട് ചോദിച്ചു നല്ല തറവാട്ടുകാരനാണോ? നിങ്ങൾ പറഞ്ഞു നല്ല തറവാട്ടുകാരനാണ്. ഞാൻ നിങ്ങളോട് മൂന്നാമതായി ചോദിച്ചു, ഹൽ കാനഫി അബാഈ മലിക്, ആമദി നബിയാണെന്ന് വാദിക്കുന്ന ആളെ കുടുംബത്തിൽ രാജാക്കന്മാരുണ്ടായിരുന്നോ? ഫസഅന്ത അല്ല. നിങ്ങൾ മറുപടി പറഞ്ഞു അങ്ങനെ തറവാട്ടുകാരനായ നബി തങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു രാജാവ് കഴിഞ്ഞു പോയിട്ടില്ല. അങ്ങനെ ഒരു രാജാവ് കഴിഞ്ഞു പോയിരുന്നെങ്കിൽ ആ രാജഭരണം തിരിച്ചെടുക്കാൻ വേണ്ടി പറയുന്ന അടവാണ് ഈ നബി എന്ന വാദമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. പക്ഷെ ആ നബി തങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു രാജാവ് കഴിഞ്ഞു പോയിട്ടില്ല. ഞാൻ നിങ്ങളോട് ആ നബി തങ്ങളുടെ ആരാണ് ആ നബി തങ്ങളെ വഴിപ്പെടുന്നവർ എന്ന് ചോദിച്ചു. ഫഖുൽതാ, നിങ്ങൾ ആ സമയത്ത് മറുപടി പറഞ്ഞു, ബൽ ദുഅഫാഉ, അതെ ഏറ്റവും പാവപ്പെട്ട ബലഹീനരായ ജനങ്ങളാണെന്ന് പറഞ്ഞു. അറിയുമോ അബൂ സുഫിയാ, നബിമാരാദ്യമായി പിന്തുടരുന്നത് അതിനേറ്റവും മുൻനിരയിലുണ്ടാകുന്നത് ദുഅഫാക്കളാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാണ്, ലുഅഫാക്കളാണ് അമ്പിയാക്കളെ പിന്തുടരുന്നവര്. അപ്പോ ഉറപ്പായി അയാൾ നബി തന്നെയാണ്. അതുപോലെ ആ രാജാവ് വീണ്ടും ചോദിച്ച ചോദ്യം അല്ലയോ, ആ നബി തങ്ങളുടെ ജീവിതത്തില് എപ്പോ നുബുവത്ത് ലഭിക്കുന്നതിന്റെ മുമ്പ്, 40 വയസ്സ് പൂർത്തിയാകുന്നതിന്റെ മുമ്പെങ്കിലും എപ്പോഴെങ്കിലും കളവ് പറഞ്ഞു എന്നൊരു ധാരണ പിശക് ഉണ്ടായിരുന്നോ എന്നാ ചോദ്യം. അപ്പൻ നിങ്ങൾ പറഞ്ഞില്ല, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലേ, നിങ്ങൾ തന്നെ പറയുന്നു ആ നബി അങ്ങനെ കളവ് പറഞ്ഞതായിട്ട് നിങ്ങൾക്കറിയില്ല. അപ്പൊ മക്കയിലെ എല്ലാ വിശ്വാസികളും ഒന്നടങ്കം പ്രഖ്യാപിച്ചതായിരുന്നു ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അവിടെ നിന്ന് കളവ് പറയുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ മക്കയിലെ മുശ്രിക്കീങ്ങളെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പർവ്വതത്തിന്റെ പിന്നിൽ നിന്നൊരു കൂട്ടം ആളുകൾ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ മക്കയിലെ മുശ്രിക്കീങ്ങളെ? എല്ലാവരും പറഞ്ഞു, മുഹമ്മദേ നീ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, എന്നാ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് വലിയൊരു അദാബ് നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്നുണ്ട്. അപ്പൊ അവര് പറഞ്ഞു, ഇത് പറയാനാണോ ഞങ്ങൾ വിളിച്ചത്? ഞങ്ങൾ അത് അംഗീകരിക്കൂല. ഈ പർവ്വതത്തിന്റെ അപ്പുറത്ത് നിന്ന് ഒരാൾ ഒരു കൂട്ടം ആളുകൾ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും, വലിയൊരു അദാബ് വരും. നിങ്ങൾ നിന്റെ അല്ലാഹുവിൽ വിശ്വസിച്ചില്ലെങ്കിൽ അദാബ് വരും എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ വിശ്വസിക്കൂല. അവർക്ക് ഇഷ്ടമുള്ളത് സ്വീകരിച്ചു, അവർക്ക് ഇഷ്ടപ്പെടാത്തത് അവര് തള്ളിക്കളഞ്ഞു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും സത്യസന്ധമായി ജീവിച്ചു. എന്നിട്ടോ വെറുതെ നല്ല സ്വസ്ഥമായ ജീവിതം നബി തങ്ങൾക്ക് അവർ കൊടുത്തോ? കൊടുത്തില്ല. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ പല നിലക്കും ബുദ്ധിമുട്ടിച്ചു. അതാണ് മഹാനായ അതേ ഇമാം ബുസരി റളിയല്ലാഹു അൻഹു ഹംസിയിൽ പറയുന്നത്, സുമ്മ സബ്മത്തു ലഹുൽ യഹൂദിയത്തു ശാ തമകം സാമ ശഖവത്തൽ അസ്ഖിയാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്
യഹൂദിയായ ഒരു പെണ്ണ് വഞ്ചന നടത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണത്തിൽ വിഷം ചേർത്തു കൊടുത്തു. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണത്തിൽ വിഷം ചേർത്തു കൊടുത്തു ഒരു പെണ്ണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ പ്രതികരിച്ചു? അവർക്കും വിട്ടുവീഴ്ച ചെയ്തു, ഭക്ഷണത്തിൽ വിഷം ചേർത്തു കൊടുത്തു. ഫഅദാഅദ്ദിറാഉ മാ ഫീഹി മിൻ ശർരിൻ ഭക്ഷണം കൊണ്ടുപോയി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിലേക്ക് അങ്ങ് സമർപ്പിച്ചു. എന്തിനാ? നബി തങ്ങളെ സൽക്കരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സഹാബത്തിനെ സൽക്കരിക്കുകയാണ്. ആ സൽക്കാരത്തിന്റെ മുന്നിലേക്ക് അങ്ങ് കൊണ്ടുവച്ചപ്പോ അഖ്ബറത്തിനി ഹാദിഹി ദിറാ, ആ മാംസഖണ്ഡം എഴുന്നേറ്റ് നിന്ന് നബി തങ്ങളോട് പറയും, നബിയേ എന്നെ ഭക്ഷിക്കരുത്, എന്നിൽ വിഷം ചേർത്തിട്ടുണ്ട്, നബിയെ കഴിക്കാൻ പാടില്ല. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വിഷം ചേർത്തിട്ട് കൊല ചെയ്ത് കളയാൻ വേണ്ടി, വധിക്കാൻ വേണ്ടി ഭക്ഷണം കൊണ്ടുവച്ചു. പക്ഷേ ജീവനില്ലാത്ത ആട്ടിൻ്റെ മാംസത്തിനറിയാം ഈ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തെ അറിയാം, വെന്ത് കിടക്കുന്ന മാംസത്തിനറിയാം. ഇതൊരു സാധാരണ നേതാവല്ല, എന്നെ കൊണ്ട് ആ നേതാവിന്റെ ജീവിതത്തിൽ ഒരു വിഷമം അനുഭവിച്ചുകൂടാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുന്ന ഈ ആട്ടിന്റെ മാംസം പറയുന്നു, നബിയെ എന്നെ കഴിക്കരുത്, നബിയേ എന്നിൽ വിഷം ചേർത്തിട്ടുണ്ട്, നബിയേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി ശ്രമിച്ച യഹൂദിക്കെതിരെ മാംസം സംസാരിക്കുന്നു. ഓ വിശ്വാസികളെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, ആ മാംസത്തിൻ്റെ ബുദ്ധിയില്ലാതെ ആയിപ്പോകരുത് നമുക്ക്. ആടിൻ്റെ മാംസം, വെന്ത് കിടക്കുന്ന മാംസം, ജീവനില്ലാത്ത ശരീരം, അറ്റുപോയ ശരീരം, ജീവൻ അറ്റുപോയി വേവിച്ച ശരീരം, ആ ശരീരത്തിലെ മാംസമല്ലേ പറയുന്നത്? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, നബിയെ അങ്ങേക്കൊരു കേടുപാട് സംഭവിക്കാൻ പാടില്ല, എന്നിൽ വിഷം ചേർത്തിട്ടുണ്ട് നബിയേ, ആ മാംസം അതേ നബി തങ്ങളെ കഴിക്കുമെങ്കിൽ ആടിന് വലിയ താല്പര്യമാണ്. ഹബീബ് അങ്ങേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വയർ ആ മാംസപിണ്ടമെത്തുമെങ്കിൽ ആ ആടിന് വലിയ സന്തോഷമാണ്. അങ്ങനെ എത്ര അതേ ജീവികള് നബിതങ്ങളെ മുമ്പിൽ ബലിയറുക്കാൻ വേണ്ടി കിടന്നു കൊടുത്തിട്ടുണ്ട്, എത്ര മാംസങ്ങൾ അതിന് തയ്യാറായിട്ടുണ്ട്. പക്ഷേ എന്റെ വിശ്വാസികളെ, എന്റെ ഹബീബായ നബിതങ്ങൾക്ക് കേടുപാട് സംഭവിക്കുന്ന അല്ലെങ്കിൽ അവിടത്തേക്ക് മോശം വരുന്നൊരു പ്രവർത്തനം ഉണ്ടാകരുതെന്ന നിലക്ക് ആ ആടിന്റെ മാംസം നബിതങ്ങളെ ഉണർത്തിപ്പോയി. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ പെണ്ണിനെ വിളിച്ച് ചോദിച്ചു, എന്തിനാ നീ ഇത് ചേർത്തത്? അതേ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? അവസാനം വിട്ടുവീഴ്ച ചെയ്തു, ആ പെണ്ണിനെ വെറുതെ വിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്തതിൻ്റെ പേരിൽ നബി തങ്ങൾ അക്രമിച്ചില്ല, അല്ലെങ്കിൽ അതേ അദ്ദേഹത്തിന് ശിക്ഷ നൽകിയില്ല, ആ പെണ്ണിനെ അറസ്റ്റ് ചെയ്തില്ല, ആ പെണ്ണിനെ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു. വബി ഖുലുഖിൻ മിനൻ നബി കരീമി ലം തുഖാസസ് ബിഹർബിഹൽ അജ്മാഉ. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ് അക്രമകാരികൾക്ക് പോലും വിട്ടുവീഴ്ച. ഇങ്ങോട്ട് വന്ന് അക്രമിച്ചവനും വിട്ടുവീഴ്ച, ഇങ്ങോട്ട് തെറിവറിഞ്ഞവനും വിട്ടുവീഴ്ച, ഇങ്ങോട്ട് കുറ്റം പറഞ്ഞവനും വിട്ടുവീഴ്ച. അതുകൊണ്ട് ആ മുസ്ലിമേ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അബൂ സുഫിയാനെ കുറിച്ച്, ആ അബൂ സുഫിയാൻ ബദർ യുദ്ധത്തിന് മുൻനിരയിൽ നിന്ന നേതാവ്, ബദർ യുദ്ധത്തിന് തന്നെ കാരണക്കാരനായി പ്രവർത്തിച്ചയാള്, ആ അബൂ മാറി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്തേ കാരണമെന്നല്ലേ, നബിതങ്ങളെ റഹ്മത്താ, അവിടുത്തെ വിശാലമായ മനസ്സാണ്, വളരെ വിശാലമായ മനസ്സ്. ഏ
the Akramagari Kumutivi, Chukumji, the Wakunda Manasu, Algunda, Koran, the Nabaranjari, in Nakala Allah, Hulukin Ali, or Nebi Angayuda Sopavam in the Barinari, Mahataya Sopavaman in Nebi, Walata Sopavaman, the Akramagari Kumutivi, no cooling Alamana in Nebi Lahi Nuh. Nabiullah Nuh alayhi salam. Ah, Nuh Nabi alayhi salam da'wat nadathi. Etra varsham? 900 varsham da'wat nadathi. Palarum islamilekku kadannu vannilla. Mahanaya Nabiullah Nuh alayhi salamine valiya vishamam thoni. Du'a cheythu aa samoohathinethire. Ningal aalochichu nokku. 1400 varsham kazhinju Habibaya Nabi Muhammadur Rasulullah sallallahu alayhi wa sallam thangalude kaalagattam kazhinjittu. Habibaya Nabi sallallahu alayhi wa sallam angala dua innum baakiyaanu. Allah enda samudayathe onnadangam nashippichu kalayunnoru adab nee irakkirude. Allah Nabi Muhammadur Rasulullah aarku vendi dua cheedu, aarku vendi dua cheedu annu jeevichirikkunna sahabathinu vendi maatrallaya qiyamathu naale vare varunna avadutha samudayathinu vendi Habibaya Nabi sallallahu alayhi wa sallam thangala dua. Allah enda samudayathe onnadangam nashippichu kalayunnavarude thettinte karanathal avara jeevithathil sambhavikkunna thettinte karayude karanathal avara jeevithathil avaru cheyyunna paapangalude karanathal enda samudayathe onnadangam nee nashippikkarudu. Allah Habibaya Nabi Muhammadur Rasulullah sallallahu alaihi wasallam thettu cheyyunnavarkku vendi polum Allah ente Habibaya Nabi sallallahu alaihi wasallam avaru nannagum enna pratheekshayil dua cheythu. Itra vishalamaya manas vrudayano Quran innaka la ala khuluqin azim mahathaya swabhavamaanu nabiye angeyude swabhavam ennu paranjathu ningal aalochichu nokku. Atra vishalamaya manas, atra vishalamaya manas bhakshanathil visham cherthu koduthittu aa maamsam endam aa jeevanulla manushyanekkal rahmat kaanichu nabi thangalodu parayunnu nabiye ee bhakshanam angu kazhikkarathu എന്തിന്റെ കാരണത്താൽ എന്നിൽ ഇന്നാൽ ഇന്ന പെണ്ണ് വിഷം തീർത്തിട്ടുണ്ട്. ആ പെണ്ണിനെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നു. നമ്മളാണെങ്കിലോ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് തരണ്ട. നമ്മളെ നാട്ടിൽ പോയി ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ നല്ല ബീഫ് വാങ്ങി, മലപ്പുറക്കാർക്ക് ബീഫ് വലിയ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ നല്ല മട്ടൻ വാങ്ങി, അല്ലെങ്കിൽ നല്ല കോഴി വാങ്ങി, ഞാനൊരു തമാശ പറഞ്ഞതാണ്, അങ്ങനെ നല്ലൊരു മാംസം വാങ്ങി വീട്ടിലെത്തിയിട്ട് വീട്ടിലുള്ള തുലാശിൽ വെച്ച് തൂക്കി നോക്കുമ്പോൾ ഒരു കിലോ വാങ്ങിയിട്ട് അത് 700 രൂപയേ ഉള്ളൂ. എങ്ങനെ ഉണ്ടാകും നമ്മളെ സ്വഭാവം? നമ്മൾ ആലോചിച്ചാൽ മതി, ഒരു 300 ഗ്രാം കുറഞ്ഞാലേ നമ്മളെ സ്വഭാവം എങ്ങനെ ഉണ്ടാകും? അതിൻ്റെ പേരിൽ ഇനി 300 ഗ്രാം കുറച്ച് കൊടുക്കാമെന്നാണോ ഞാൻ പറഞ്ഞത്? അങ്ങനെ ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. ലോകത്തെ ഏറ്റവും വലിയ ചതിയാണ് അവർക്ക് പ്രത്യേകം വൈലാകുന്ന നരകമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. ഒരു 300 ഗ്രാം അല്ലെങ്കിൽ 30 ഗ്രാമൊക്കെ കുറച്ചിട്ട് ലാഭം ഉണ്ടാക്കി കളയാ, എഴുതി വെക്കൽ 500 രൂപ എഴുതാ, അങ്ങനെ വഞ്ചിച്ച് കളയാന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. പൈസ ഉണ്ടാക്കുമ്പോൾ ഹലാലായ വഴിയാകണമെന്നതിനെ കുറിച്ച് ഓർമ്മയില്ലാതെ ഹറാമായ വഴിയിൽ തന്നെ ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുന്ന ചില ആളുകൾ പാക്കറ്റിൻ്റെ മേലെ എഴുതി വെക്കും 300 ഗ്രാം അല്ലെങ്കിൽ 400 ഗ്രാം അല്ലെങ്കിൽ 500 ഗ്രാം. ഗ്രാം തൂക്കി നോക്കിയാൽ ആ തൂക്കം കാണാനുണ്ടാകൂല. അതെങ്ങനെ ഹലാലാകലെന്ന് എനിക്കറിയില്ല. അങ്ങനെ ചില കണക്കുകളുണ്ട്, അങ്ങനെ ചില കണക്കുകളുണ്ട്. ചില ആളുകളോട് വണ്ടിയുടെ മൈലേജ് ചോദിച്ചാൽ കമ്പനി പറയുന്ന മൈലേജ് ഒന്ന് വേറെയാണ്, സാധാരണ കിട്ടുന്ന മൈലേജ് ഒന്ന് വേറെയാണ്. അതെങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായില്ല. വണ്ടിയുടെ മൈലേജ് ചോദിച്ചാൽ പറയും 20 കമ്പനി പറയുന്നത്, 16 കിട്ടിയാൽ നല്ല കിട്ടലാണ്. അതെങ്ങനെ? അപ്പോൾ പറയാനൊരു വേറെ മൈലേജ്, കിട്ടുന്ന മൈലേജ് ഒന്ന് വേറെയാണോ? അപ്പോൾ ആദ്യം കിട്ടുന്നത് പറഞ്ഞാൽ പോരെ, പിന്നെ എന്തിനാണ് പറയാൻ വേറൊരു ഒരു മൈലേജ്? ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ എന്തു ഹലാലാക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളെ കാലഘട്ടം എന്ന് പറയുന്നത്. ഹലാലാകാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാകണം എന്ന് ചിന്തിച്ച്, പറയാനൊന്ന് വേറെ, പ്രവൃത്തി പദത്തിൽ ഒന്ന് വേറെ, അങ്ങനെ ആകുന്നതിന് തെറ്റില്ല എന്ന് വിചാരിച്ച് ഒരിക്കലും 500 ഗ്രാം എന്ന് എഴുതിയിട്ട് 400 ഗ്രാം സാധനം കൊണ്ടുപോയി വിറ്റാൽ അള്ളാഹുവിൻ്റെ കോടതിയിലെത്തുമ്പോൾ വൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി അള്ളാഹു ഇന്ന ഖുർആൻ പറയുന്ന പ്രത്യേകമായ വൈലാകുന്ന നരകം ഒരു കൂട്ടം ആളുകൾക്ക് ഒരുക്കി വെച്ചതാണ്. എന്താണ് അവരുടെ പ്രത്യേകത? അള്ളാഹു ഇന്ന ഖുർആൻ പറയുന്ന ഒരു തൂക്കത്തിലും അളവിലും വ്യത്യാസം വരുത്തുന്നവരാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന കച്ചവടക്കാരോട് പറയുന്നു, ഒരിക്കലും അങ്ങനെ ഹറാമായ സമ്പത്തുണ്ടാക്കണം എന്ന് ചിന്തിക്കരുത്.
കൊടുക്കുന്നവൻ അല്ലാഹു ആണെന്ന് ഉറച്ച വിശ്വാസം വേണം. അവനല്ലാതെ തടയുന്നവനില്ലെന്ന് ഉറച്ച വിശ്വാസം വേണം. അവൻ തടയുന്നത് വാങ്ങിത്തരാൻ കഴിയുന്ന ഒരു മുതലാളിയും ഇല്ലെന്ന് ഉറച്ച വിശ്വാസം വേണേ. ഇരിക്കട്ടെ, എൻ്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാനിപ്പതിലേക്ക് കടക്കുന്നില്ല. ഒരു 300 ഗ്രാം കോഴിയുടെ തൂക്കത്തിൽ കുറഞ്ഞു പോയാൽ, അല്ലെങ്കിൽ ബീഫിൽ കുറഞ്ഞു പോയാൽ, മട്ടണിൽ കുറഞ്ഞു പോയാൽ, അല്ലെങ്കിൽ ഒരു 30 ഗ്രാം കുറഞ്ഞു പോയാൽ, നമ്മൾ അവനെ പറയാത്ത തെറികളില്ല, അവനെ പറയാത്ത വാക്കുകളില്ല, നമ്മളവനെ മോശക്കാരനായി കാണുന്നു. പോരാ, നമ്മളെ കയ്യിൽ ഭരണമില്ലാത്തത് കൊണ്ട് നമ്മളവനെ ശിക്ഷിക്കാൻ പോകുന്നില്ലെങ്കിലും ആകുന്നത് പോലെ അവനെ നമ്മൾ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം വിഷം ചേർത്ത ഭക്ഷണമാണ്. കഴിക്കാൻ വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇരിക്കുന്ന നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിലല്ലേ വിഷം ചേർത്ത ഭക്ഷണം കൊടുക്കുന്നത്? നബി തങ്ങൾ ആ സമയത്ത് പോലും ആ പെണ്ണിനെ ഒന്ന് ശപിച്ചില്ല. അല്ലാഹ് പെണ്ണിനെ നശിപ്പിക്കട്ടെ എന്ന നിലക്ക് ഒരു പ്രാർത്ഥന നടത്തിയില്ല. ഏറ്റവും ചുരുങ്ങിയത് അതെങ്കിലും ചെയ്യാതെ നമുക്ക് പറ്റുമോ? ഞാൻ ഈ അടുത്ത് ഇങ്ങനെ ഓർക്കുകയാണ്, ഞാൻ എവിടെയോ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, കുറച്ച് കാലം മുമ്പ് ഒരു ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോ അവിടെ നിന്ന് ഒരു ബാപ്പയോ അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ഏതോ വീട്ടുകാരനോ പറയുന്നൊരു വാക്ക് കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആരെക്കുറിച്ചാണ് പറയുന്നത്? സ്വന്തം മകനെക്കുറിച്ച്. എത്ര വയസ്സുള്ള മകന്? എത്ര വയസ്സുള്ള മകനാ? എനിക്ക് തോന്നുന്നു 5-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ പഠിക്കുന്ന പ്രായമാണ് കുട്ടിക്ക്. ആ കുട്ടിയെക്കുറിച്ച് സ്വന്തം ബാപ്പ അല്ലെങ്കിൽ അതുപോലെ വളരെ ബന്ധപ്പെട്ട ഒരാൾ ആ വീട്ടിൽ നിന്ന് പറയാണ്, അല്ലാ നീ നശിപ്പിച്ച് കളയണേ. അല്ലാ എന്തിനാണ് ശപിക്കണ്? എന്തിൻ്റെ പേരിൽ? വീട്ടിൽ പറഞ്ഞതുപോലെ എന്തോ കേൾക്കാത്തതിൻ്റെ പേരിൽ സംസാരത്തിൽ ശാപമാണ്. സത്യത്തിൽ ആ ബാപ്പ അല്ലെങ്കിൽ ആ ബന്ധു അതിനെക്കുറിച്ച് ആലോചിക്കാത്തത് കൊണ്ടായിരിക്കാം. ഉമ്മമാരെ ഒരിക്കലും അങ്ങനെയായി പോകരുത്. ശപിക്കുന്ന സ്വഭാവം ഉണ്ടാകരുത്. മക്കളെ തീരെ ശപിക്കരുത്, ആരെയും ശപിക്കരുത്. ശാപം ഹബീബ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല. പറയുന്നത് പോലെ അനുസരിക്കാത്തതിൻ്റെ പേരിൽ ശപിക്കുന്ന കൂട്ടരാ നമ്മളെ നാട്ടിൽ പലരും, അല്ലെങ്കിൽ ഇത്തരം ആളുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പറയുന്നത് പോലെ അനുസരിക്കാത്തതിൻ്റെ പേരിൽ വേർ പിടിച്ചിട്ട് ശപിക്കുകയാണ്. പറയുന്നത് പോലെ അനുസരിക്കാതെ, അല്ലെങ്കിൽ അവൻ വിചാരിച്ചതുപോലെ കമ്മിറ്റിക്കാർ നീങ്ങാത്തതിൻ്റെ പേരിൽ സർവ കമ്മിറ്റിക്കാരെയും ശപിക്കുകയാണ്. അങ്ങനെയല്ലേ ചില ആളുകൾ കമ്മിറ്റിയിൽ അഭിപ്രായം പറഞ്ഞിട്ട് കമ്മിറ്റിയിൽ അത് വേണ്ടതുപോലെ അവൻ വിചാരിച്ച പോലെ ആയില്ല. പിന്നെ എന്തിനാ കമ്മിറ്റി എന്നാൽ പിന്നെ അവൻ തന്നെ സ്വന്തം ആക്കിയാൽ പോരെ. കമ്മിറ്റിയിൽ ഒരു അഭിപ്രായം പറഞ്ഞു, ആ അഭിപ്രായം അവൻ പറഞ്ഞതുപോലെ ആയില്ല, അതിൻ്റെ പേരിൽ വെറുപ്പിടിക്കുന്ന ചില ആളുകൾ, എന്നിട്ടോ കമ്മിറ്റിക്കാരൻ മുഴുവനും കുറ്റം പറയാ. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ സ്വഭാവം. എന്തിൻ്റെ പേരിൽ ഞാനൊരു വലിയ അഭിപ്രായം പറഞ്ഞിട്ട് ഒരു വിലയും കൊടുത്തില്ലല്ലോ എന്നുള്ള ചിന്ത എന്തിനാണ്? പിന്നെ കമ്മിറ്റി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരും കൂടി ഒന്നിച്ചൊരു തീരുമാനം എടുക്കാനുള്ളതല്ലേ കമ്മിറ്റി എന്ന് പറയുന്നത്? അങ്ങനെ കമ്മിറ്റിയിൽ ഒരു തീരുമാനം എടുത്താൽ ഫഷാവിർഹും, പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, നിങ്ങൾ പരസ്പരം മുഷാവറ ചെയ്തുകൊണ്ട്, നിങ്ങൾ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കണം, അതിൽ ബർക്കത്തുണ്ടാകുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ശൂറാ ബൈനഹും, ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് കാണാം, നിങ്ങൾ പരസ്പരം മുഷാവറ ചെയ്യുന്നത്. അങ്ങനെ ഖുർആൻ തന്നെ പ്രത്യേകം മഹത്വം പറഞ്ഞൊരു സംഗതിയാണ് പരസ്പരം മുഷാവറ ചെയ്യുക, പരസ്പരം ചർച്ച ചെയ്ത് കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കമ്മിറ്റി തീരുമാനം എടുത്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തീരുമാനത്തിൽ ചെറിയ എന്തോ ഒരു വ്യത്യാസം വേണ്ടതുപോലെ ആയില്ല. അപ്പോൾ അതാ ഞാൻ ആദ്യം തന്നെ അഭിപ്രായം പറഞ്ഞിരുന്നു അങ്ങനെ വേണ്ടാന്ന്. അങ്ങനെ ഉണ്ട് ചില ആളുകൾ, ആദ്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു അങ്ങനെ വേണ്ടാന്ന്. എൻ്റെ അഭിപ്രായത്തിന് ഒരു വിലയും കൊടുക്കാതെ എല്ലാവരും കൂടി തീരുമാനിച്ചതല്ലേ കിടക്കട്ടെ അവിടെ. അങ്ങനെ ചിന്തിക്കരുത്. കമ്മിറ്റിയിൽ ഒരു തീരുമാനം എടുത്താൽ പിന്നെ അതിന് എല്ലാവരും ഉത്തരവാദികളാ. ഇരിക്കട്ടെ, എൻ്റെ വിഷയം അതല്ല. ഇടയ്ക്ക് ഓർമ്മ വന്നപ്പോൾ അതുകൂടി പറഞ്ഞു എന്ന് മാത്രം. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നബി തങ്ങൾ ഇങ്ങോട്ട് വിഷം ചേർത്ത പെണ്ണിന് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു. ആ പെണ്ണിനെ പിന്നീട് കൊല ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം. അതിൻ്റെ കാരണം മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ വന്ന ചില സഹാബത്ത് ആ ഭക്ഷണത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണത്തിൻ്റെ കാരണത്താൽ സഹാബി മരണപ്പെട്ടു പോയതിൻ്റെ കാരണത്താൽ ഖിസാസ് എടുത്തിട്ടുണ്ട്. അത് നിയമപരമായി എടുത്തതാ. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പെണ്ണിനെ വെറുതെ വിട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്തതിൻ്റെ പേരിൽ ഒരു ശിക്ഷയും കൊടുത്തിട്ടില്ല. പക്ഷേ ഒരാളെ കൊന്നു എന്നതിൻ്റെ പേരിൽ അപ്പണ്ട് പിന്നെ ഇസ്ലാമിലേക്ക് വന്നു എന്നും ചില ചരിത്രകാരന്മാർ പറഞ്ഞത് കാണാം. ഇസ്ലാമിലേക്ക് കടന്നു വന്നെങ്കിലും
ആ പെണ്ണിനെ കിസാസ് എടുക്കുക, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക എന്ന നിലയ്ക്ക് നിയമത്തിന്റെ മുന്നിൽ പിന്നീട് ഒരു സഹാബിയെ കൊന്നതിന്റെ പേരിൽ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്തതിന്റെ പേരിൽ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ഒരു വേദനിപ്പിക്കുന്ന വാക്കോ ഒരു ചിന്തയോ അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിലുണ്ടായിട്ടില്ല. അത്ര വിശാലമായ റഹ്മത്തുള്ള കാരുണ്യത്തിന്റെ മനസ്സിന്റെ ഉടമയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി.